പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിലെ ഭക്ഷ്യക്കിറ്റ്, അതായത് കഴിഞ്ഞ മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം അവസാനിച്ചു. 4 മാസം തുടർച്ചയായി ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി ലഭിക്കും എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഒക്ടോബർ മാസത്തിലെ, അതായത് ഈ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ആരംഭിക്കുകയാണ്. നാളെ മുതൽ, അതായത് 23/10/2020 മുതലാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിതരണം എങ്ങനെയാണ്, ആർക്കാണ് ആദ്യം ലഭിക്കുന്നത്, പുതിയതായി ഭക്ഷ്യക്കിറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിന്റെയും അതുപോലെ തന്നെ ലോക്ക്ഡൌണിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്നത്. ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് നൽകും എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം 400 രൂപ അടുത്ത് വില വരുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ്, അതായത് 8 ഐറ്റം സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്തിരിക്കുന്നത്. 2ാമത്തെ മാസമായ ഒക്ടോബറിൽ എങ്ങനെയാണ് കിറ്റ് വിതരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, 23ാം തീയതി, അതായത് നാളെ മുതൽ, നിങ്ങളുടെ റേഷൻ കാർഡിന്റെ അവസാന നമ്പർ ക്രമത്തിലായിരിക്കും കിറ്റ് വിതരണം നടത്തുന്നത്. ആദ്യമായി 23ാം തീയതി വിതരണം ആരംഭിക്കുമ്പോൾ AAY കാർഡ് ഉടമകൾക്ക്, അതായത് അന്ത്യ അന്ന യോജന കാർഡ് ഉടമകൾക്കാണ് അവരുടെ റേഷൻ കാർഡിന്റെ നമ്പർ അടിസ്ഥാനത്തിൽ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നത്. അതിനുശേഷം പിങ്ക് കാർഡ് ഉടമകൾക്ക്, അതായത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാർഡ് ഉടമകൾക്കായിരിക്കും കിറ്റ് ലഭിക്കുക. തുടർന്ന് നീല വെള്ള കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭ്യമാകുന്ന രീതിയിലായിരിക്കും വിതരണം നടത്തുക. കിറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നാളെ കിറ്റ് ലഭ്യമായതിന് ശേഷം കിറ്റ് തുറന്ന് ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമായിരിക്കും. മാത്രവുമല്ല, സെപ്റ്റംബർ മാസത്തിൽ ഭക്ഷ്യക്കിറ്റ് വാങ്ങുവാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. ഒക്ടോബർ മാസം 25ാം തീയതി വരെ നിങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വാങ്ങുവാൻ സാധിക്കും. അതാത് റേഷൻ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടകളിൽ നിന്നോ നിങ്ങൾക്ക് ഈ കിറ്റ് വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യമന്ത്രി P.തിലോത്തമൻ സാർ തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുവാൻ വന്നത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ, ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്.